നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഇന്ന് പുതുവർഷ ആരംഭമാണ് ചിങ്ങ ഒന്ന് പുതിയ നൂറ്റാണ്ടും ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിലേക്ക് പോവുക ആയിരത്തി ഇരുന്നൂറ്റാ ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുകയാണ് ഇന്ന് ശനിയാഴ്ചയാണ് പൂരാടൻ നക്ഷത്രമാണ് പൂരാട നക്ഷത്രം അത്ര കണ്ട് നല്ല നക്ഷത്രം അല്ല ഇപ്പോൾ നക്ഷത്രം മാത്രമല്ല ആഴ്ച ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ പൊതുവേ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ കൊടുക്കുന്ന ദിവസമാണ് പുതുവർഷം ആരംഭിച്ചതും നെഗറ്റീവോട് കൂടിയാണ് തടസ്സത്തോടു കൂടിയാണ് അതുകൊണ്ട് ഇന്ന് അതായത് ചിങ്ങമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് എടുക്കുന്നവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് കഷ്ടകാല സമയം വരും അത് തടസ്സവും ശാരീരിക ബുദ്ധിമുട്ടും മനസ്സുഖമില്ലായ്മയും കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും നമുക്ക് ഈ ഒരു വർഷം ഒന്ന് അറിയുക അതുകൊണ്ട് വളരെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം ശനിവ്രതം നോക്കണം അതുപോലെ എല്ലാ ദിവസവും സൂര്യഭഗവാനെ തൊഴുത് പോകണം കാരണം ശനിയുടെ പിതാവാണ് സൂര്യൻ അച്ഛനെ തൊഴിൽ കണ്ടാൽ ശനി ഒന്നും ചെയ്യത്തില്ല അപ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പോകണം അതിന് ഒപ്പം തന്നെ ഒരു ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം ഇവിടെ ദോഷ പരിഹാരത്തിനായിട്ട് നമുക്ക് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്നത്തെ ദിവസം യാത്ര തിരിക്കുമ്പോൾ രാഹു കാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാഹു കാല സമയം വരുന്നത് തന്നെ ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് പത്തുമണി അമ്പത്തിയാറ് മിനിറ്റ് വരെ രാഹുകാല സമയം കളണ്ടറിൽ ഒമ്പത് തൊട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഒമ്പത് ഇരുപത്തിനാല് തൊട്ടേ ആരംഭിക്കുകയുള്ളൂ ഇപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാഹു ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത സമയമാണ് ഗുളികനും യമഖണ്ഠനും ഗുളികകാല സമയം വരുന്നത് ആറു മണി പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ഏഴ് അമ്പത്തൊന്ന് വരെയും യമകണ്ഠകാല സമയം വരുന്നത് രണ്ട് മണി ഒരു മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും ഈ സമയം വളരെ ദോഷപ്രദമായ സമയമാണ് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ നല്ലതല്ല പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾക്ക് എടുത്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അമ്പത്തിരണ്ട് വരെ പന്ത്രണ്ട് അമ്പത്തിരണ്ട് വരെ നമുക്ക് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം പക്ഷേ ഇന്നത്തെ ആയതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം കറുപ്പ് വസ്ത്രമോ നീല വസ്ത്രമോ കറുപ്പും നീലയും മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ എങ്കിലും നീലയോ കറുപ്പോ വസ്ത്രം നമ്മളെ കൂടെ കരുതുന്നത് നമ്മളിലേക്ക് പ്രകൃതി ശക്തി പ്രകൃതിയിൽ നിൽക്കുന്ന ശനിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം